വെൽക്കം ടു ആസ്ക് ഐഎസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th ജനുവരി 2022-ലെ ന്യൂസുകളാണ്. ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് നോക്കാം. EWS കോട്ട, ക്രൈസിസ് ഇൻ സുഡാൻ, സ്റ്റേറ്റ്സ് ടോൾ ടു ഷെയർ ഇന്റൽ ഓൺ കോമൺ ഗ്രിഡ്, ശ്രീലങ്ക ക്യാബിനറ്റ് ക്ലേസ് ഓയിൽ ടാങ്ക് ഡീൽ, ചൈന ടു മോഡേണൈസ് ന്യൂക്ലിയർ ആർസണൽ. ഇങ്ങനെ 5 ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള EWS കോട്ട GS പേപ്പർ 2-ലെ ഇന്ത്യൻ പൊളിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. എന്താണെന്ന് നോക്കാം. റീസെൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോടതിയോട് ചില അഫിഡാവിറ്റിൽ കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് പ്രകാരം ഇപ്പോൾ നിലവിലുള്ള 8 ലക്ഷം എന്ന ഉയർന്ന പരിധി ആനുവൽ ഇൻകത്തിന് വേണ്ടിയിട്ടുള്ള EWS റിസർവേഷന് തുടരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് EWS കോട്ട? 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 2019 പ്രകാരം ആർട്ടിക്കിൾ 15, 16 ആർട്ടിക്കിളുകളിൽ ഒരു 10% റിസർവേഷൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനെ അഡ്മിഷൻസിൻ്റെ കേസിൽ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് പ്രകാരം വന്നതാണ് EWS കോട്ട ലോ എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ്സിനൊക്കെ ഈ പറഞ്ഞ EWS റിസർവേഷൻ ബാധകമാണ്. ആർക്കൊക്കെയാണ് ഈ പറയുന്ന EWS റിസർവേഷൻ കിട്ടുന്നതെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് SC, ST, OBC എന്ന് ഉള്ള റിസർവേഷൻ കിട്ടാത്ത ആൾക്കാർക്കാണ് EWS റിസർവേഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ വീണ്ടും 4 കണ്ടീഷൻസ് ഉണ്ട്. ആൾക്കാർക്ക് 5 ഏക്കറിൽ കൂടുതൽ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടെങ്കിൽ EWS കോട്ട കിട്ടില്ല. അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള ഒരു വീടുണ്ടെങ്കിലും ഈ പറഞ്ഞ EWS കോട്ട അപേക്ഷിക്കാൻ അർഹരല്ല. അതേസമയം ഈ പറയുന്ന റെസിഡൻഷ്യൽ പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റീസിൻ്റെ കേസിൽ 100 സ്ക്വയർ യാർഡ് മതി. നോട്ടിഫൈഡ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റീസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ 200 സ്ക്വയർ യാർഡാണ് അതിൻ്റെ മാക്സിമം പരിധി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പറഞ്ഞ EWS റിസർവേഷനുള്ള ഇഷ്യൂ എന്ന് നോക്കാം. ഈവൻ അതൊരു എക്കണോമിക്കൽ ബേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു റിസർവേഷൻ ആണെങ്കിലും ഇത് പ്രകാരം പല റിട്ട് പെറ്റീഷൻസും കാര്യങ്ങളും സെൻട്രലിൻ്റെ ഈ പറഞ്ഞ ഡിസിഷൻസിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. പെറ്റീഷൻസ് പറയുന്നത് പ്രകാരമുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ബ്രീച്ച് ഓഫ് 50% കോട്ട ത്രഷോൾഡ്. അതായത് 1992-ലെ സുപ്രീം കോടതി റൂളിംഗ് പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും റിസർവേഷൻ കാറ്റഗറീസ് എല്ലാം ചേർന്നിട്ട് 50% കൂടുതൽ വരാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ EWS ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് 50% കൂടുതൽ റിസർവേഷൻ സീറ്റുകളായി മാറിയിരിക്കുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്റ്റഡി ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഓൺ ദ EWS റിസർവേഷൻ ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ EWS റിസർവേഷൻ ഈ പറയുന്ന അഡ്മിഷൻ നീറ്റിൻ്റെ കേസിലൂടെ നടത്തുന്ന ഗവൺമെൻറ് ഡിസിഷനെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് OBC റിസർവേഷനുള്ള ഇൻകം സീലിംഗ് എങ്ങനെയാണ് അതേ സീലിംഗ് തന്നെ EWS കോട്ടയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. രണ്ടും അപ്പോൾ ഒരുപോലെ അല്ലേ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് EWS കോട്ട എന്ന് പറയുന്ന ഫിനാൻഷ്യൽ കേസിൽ നമ്മൾ കൊടുക്കുന്ന അതേ ഒരു റൂള് തന്നെയാണ് OBCക്കും റിസർവേഷന് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ പറയുന്ന EWS റിസർവേഷൻ്റെ ഇഷ്യൂസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയും ചില ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ശ്രീ അജയ് ഭൂഷൺ പാണ്ഡ്യ, അതുപോലെ തന്നെ പ്രൊഫസർ VK Malhotra, ശ്രീ സഞ്ജീവ് സന്യാൽ എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം ആ കമ്മിറ്റിക്ക് എന്താണ് ഈ പറയുന്ന EWS കാറ്റഗറി എങ്ങനെയാണ്, അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യാനും പുതിയ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്ന് റെക്കമെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ പാനൽ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? റീറ്റെയിനിങ് ദ 8 ലാക്ക് ക്യാപ്. അതായത് ആ 8 ലക്ഷത്തിൻ്റെ പരിധി അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് 5 ഏക്കറിൽ കൂടുതൽ അഗ്രികൾച്ചറോ അല്ലെങ്കിൽ എബോ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് തീർച്ചയായിട്ടും EWS നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറയാനുണ്ട്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ട് EWSനെ കാണുന്നത് ഒഴിവാക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് നോർമൽ ഏരിയാസിലൊക്കെ എങ്ങനെയാണ് അവരുടെ വീടിൻ്റെ വലുപ്പം വെച്ചിട്ട് നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് കളയണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വീടുകളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്രയും ഡാറ്റാസ് ആനുവലിയൊക്കെയാണ് അവർ കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? പ്രോപ്പറായിട്ടുള്ള ഒരു ടെക്നോളജി, അതുപോലെ തന്നെ ഡാറ്റ എക്സ്ചേഞ്ച് നടത്തിയാൽ മാത്രമാണ് നമുക്കിത് കൃത്യമായിട്ടുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഇത്തരം റെക്കമെൻഡേഷനുകൾ കൊടുത്തിരുന്നാലും അതിൻ്റെ കൺസേൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒ ബി സി കാറ്റഗറി എന്ന് പറയുന്നത് ഒരു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ അവർക്കുണ്ടായിരുന്നിട്ടുള്ള പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റിസർവേഷൻ കൊടുത്തത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല, അതൊരു എക്കണോമിക്കൽ പ്രശ്നം മാത്രമുള്ള ആൾക്കാരെയും ഈ പറഞ്ഞ സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡായ ആൾക്കാരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഈ റെക്കമെൻഡേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്കല്ല പ്രോപ്പറായിട്ടുള്ള റെക്കമെൻഡേഷൻസ് വന്നിട്ടില്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നുള്ളത് മാത്രം. അപ്പം അങ്ങനെ ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ തന്നെ ഒരു റൈറ്റ് അപ്രോച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്, ഏത് ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണ്, എത്രത്തോളം പോപ്പുലേഷൻ ഇത് ഉപകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ആൾക്കാരാണ് ഇത് പ്രകാരം അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി വാല്യൂ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി റിപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുഡാനിലെ ഇഷ്യൂ ആണ്. സുഡാനിലെ ഇഷ്യൂ എന്ന് പറയുന്നത് GS പേപ്പർ 2-ലെ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടാവും പത്രത്തിൽ സുഡാനിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പല സിവിൽ വാർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാര്യങ്ങളവിടെ നടക്കുന്നു. സുഡാൻ്റെ സിവിലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുള്ള ഹംദോക്ക് റീസെൻ്റ്ലി റിസൈൻ ചെയ്തു. അവിടെ നിന്നാണ് വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുന്നത്. മിസ്റ്റർ ഹംദോക്ക് എന്ന് പറയുന്നത് മിലിറ്ററി സാക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒക്ടോബർ 2021 ശേഷം അവരെന്താണ് ഈ പറയുന്ന രീതിയിൽ ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ആൻറ്റി മിലിറ്ററി പ്രൊസ്റ്റസും കാര്യങ്ങളൊക്കെ കൺട്രീനെ റോക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. സുഡാൻ ഒരു പ്രോ ഡെമോക്രസി ഗ്രൂപ്പുകൾ കാര്യങ്ങൾ ഈ പറഞ്ഞ ഹംദോക്കിൻ്റെ ഡീലിനെയും മിലിറ്ററിയുമായിട്ടുണ്ടാക്കിയ ഡീലിനെയും കാര്യങ്ങൾ എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് സുഡാനിലെ അവസ്ഥ എന്നുള്ളത് നോക്കാം. സുഡാൻ തീർച്ചയായിട്ടും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡെഡ് ലോക്ക് തന്നെയാണ്. അവിടെ ബ്രൂട്ടലായിട്ടുള്ള ഒരു മിലിറ്ററി റെജീം ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. 1956-ൽ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഏകദേശം 10 ഫെയിൽഡ് അറ്റംപ്റ്റ്സ് ആണ് ഡെമോക്രസി കൊണ്ടുവരാൻ നോക്കിയിട്ട് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പല രീതിയിൽ കൂപ്പുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. കൂപ്സ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മിലിറ്ററി കാര്യങ്ങൾ അവരുടെ പവർ ഹോൾഡ് ചെയ്തെടുക്കുന്ന ഒരു അവസ്ഥേനൊക്കെയാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ ഇൻഡിപെൻഡൻസിന് ശേഷം സുഡാന് പല ആൾക്കാർ ഗവേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒക്കേഷണലായിട്ടുള്ള ഒരുപാട് ബ്രേക്കുകളും കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് അറബ് അലൈറ്റ്സ് ആണ്. അപ്പോൾ അവരാണ് ഇവരെ പ്രോപ്പറായിട്ട് റൂൾ ചെയ്തു അല്ലെങ്കിൽ ഗവേൺ ചെയ്തു എന്ന് പറയും. ഈവൻ അവർക്കൊരു ഒക്കേഷണൽ ബ്രേക്കുകൾ ഉണ്ടായെങ്കിൽ പോലും പക്ഷേ അവിടെ എന്താണ് കൺട്രിയുടെ കൺസിഡറബിൾ ആയിട്ടുള്ള വെൽത്ത് കാര്യങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മരിച്ചു വീഴുന്നതിനനുസരിച്ചിട്ട് ഈ എലൈറ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ കൂടുക എന്നുള്ളതാണ്. അത്തരം ഒരു റൂളിനെയാണ് നമ്മൾ ക്ലെപ്റ്റോക്രസി എന്ന് പറയുന്നത്. ക്ലെപ്റ്റോക്രസി എന്ന് പറയുന്നത് കറപ്റ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് പൊളിറ്റിക്കൽ പവർ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്ക് വെൽത്ത് ഉണ്ടാക്കിയെടുക്കാം അറ്റ് ദ കോസ്റ്റ് ഓഫ് അവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു കോസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് തരത്തിലുള്ളൊരു റൂളിംഗ് രീതിയാണ് നമ്മൾ ക്ലെപ്റ്റോക്രസി എന്ന് പറയും. അപ്പോൾ ഇത് പ്രകാരം അവിടെ സ്ഥിരമായിട്ട് എന്താണ് ഒരുപാട് വാറുകളും കോൺഫ്ലിക്റ്റുകളും അത് സെൻട്രലും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരും അല്ലെങ്കിൽ അവിടുത്തെ ആർമി അങ്ങനെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്നും എന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആർമിയുടെ വളരെ അലയായിട്ടുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസിൻ്റെ പവേഴ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് എക്കണോമിനെ അവർ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന നല്ലത് വരുമാനം ഫുൾ എവിടേക്ക് കൊണ്ടാണ് ഈ ആർമിയിലേക്ക് അല്ലെങ്കിൽ ഡിഫൻസ് ഇൻഡസ്ട്രിയിലെ ഉപരി ഈ പറയുന്ന ആൾ വ്യക്തികളിലേക്ക് വരെ എത്തുന്നുണ്ട്. അതേസമയം ഒരു സിവിലിയൻ റോൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ട്രാൻസ്പെറൻസി അതുപോലെ തന്നെ ഈ ഡെമോക്രസി എന്നുള്ള കാര്യങ്ങൾ വന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ നല്ല രീതിയിലേക്കുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റിലേക്ക് മാറും. പക്ഷേ തീർച്ചയായിട്ടും അവിടെ നടന്നതെന്താണ്, ഒരു മിസ്റൂളാണ് കാലാകാലങ്ങളായിട്ട് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം ഇപ്പോൾ അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഏകദേശം 100% കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങുന്നതിന് പോലുള്ള കാശ് തികയാത്തൊരവസ്ഥയിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ റെഫ്യൂജി ക്യാമ്പുകളിലും കാര്യങ്ങളൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സ്റ്റേറ്റ് ആണ് സുഡാൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അവിടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജനറൽ ഒമർ അൽ ബഷീർ ജീനോസൈഡ് കാര്യങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം വീണ്ടും അവിടെ റെവല്യൂഷൻ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. അവിടെയുള്ള സോവറിനിറ്റി ആയിട്ടുള്ള കൗൺസില് ഏകദേശം 11 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു മിലിറ്ററി സിവിൽ ലീഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അത് പ്രകാരം ഹംദോക്കിനെയാണ് അവർ പ്രൈം മിനിസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും എന്താണ് സംഭവിക്കുന്നത്, ഈ പറഞ്ഞ ജെനിറ്റൽ മ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ ഫീമെയിൽസിന് കൊണ്ടുവരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രകാരമൊക്കെ അവിടെ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സോവറിനിറ്റി കൗൺസിൽ റൂള് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, നേരത്തെ പറഞ്ഞ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ കുറച്ചു. അതുപോലെ തന്നെ റിബൽ ഗ്രൂപ്പുകളുമായിട്ട് പീസ് ട്രീറ്റുകൾ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പല രാജ്യങ്ങളും അവരുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ടെററിസം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിലും ഇൻ്റർനാഷണൽ രീതിയിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തേക്കണേ, ഗെറ്റ് ഡൗൺ ചെയ്തിരിക്കണം. അപ്പൊ അത് പ്രകാരം ഹംദോക്ക് വീണ്ടും മിലിറ്ററി ആയിട്ടുള്ള ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് വീണ്ടും അവിടെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. റഷ്യയാണ് ഈ പറഞ്ഞ മിലിറ്ററിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പല ഗുഡ്സുകളും കൊടുക്കുന്നത്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ മീറ്റിങ്ങിൽ സുഡാനെ സപ്പോർട്ട് ചെയ്ത് വളരെയധികം സംസാരിക്കുന്നത്, അതായത് സുഡാൻ്റെ ആ ഒരു മിലിറ്ററി റൂളിനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് റഷ്യ സംസാരിച്ചത് എന്നുള്ളൊരു ശ്രദ്ധേയകരമായ കാര്യം. ഇനി അതേ ഒരു അവസ്ഥയിൽ തന്നെ ചൈനയുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നതാണ് അവർക്ക് അവിടെ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടായാൽ മതിയെന്ന്. അതൊരു നല്ല ഗവൺമെൻറ് ആയിരിക്കണോ അല്ലെങ്കിൽ ചീത്ത ഗവൺമെൻറ് ആയിരിക്കണോ എന്നുള്ള അവരുടെ വിഷയം. അവർക്ക് ആവശ്യം എന്താണ്, അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാവണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒത്തുചേർന്ന് അവിടുത്തെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്കണോമി റിവൈവ് ചെയ്യാത്ത പക്ഷം വീണ്ടും ആ ഒരു രാജ്യം വീണ്ടും പല പ്രശ്നങ്ങളിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കോമൺ ഗ്രിഡിനെ പറ്റിയിട്ടാണ്. സ്റ്റേറ്റ്സ് ടോൾഡ് ടു ഷെയർ ഇൻറ്റൽ ഓൺ കോമൺ ഗ്രിഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. GS പേപ്പർ 2-ലെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുമായിട്ട് വരുന്നൊരു ഭാഗമാണ്. യൂണിയൻ ഹോം മിനിസ്റ്റർ അവരുടെ ഒരു സെക്യൂരിറ്റി സ്റ്റേഷൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡയറക്ടർ ജനറൽസ് ഓഫ് പോലീസും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്നിട്ടുള്ള മൾട്ടി ഏജൻസി സെൻറ്റർ MAC എന്ന് പറയുന്ന മൾട്ടി ഏജൻസി സെൻറ്ററിൻ്റെ ഇൻപുട്ട് ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്ന ഒരു റിവ്യൂ മീറ്റിങ്ങിൻ്റെ അകത്താണ് ഈ ഒരു കാര്യം പറഞ്ഞത്. എന്താണ് മൾട്ടി ഏജൻസ് സെൻറ്റർ എന്ന് നോക്കാം. മൾട്ടി ഏജൻസ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു നോഡൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ വേരിയസ് ഏജൻസിൻ്റെ ഇടയ്ക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷനാണ് മൾട്ടി ഏജൻസി സെൻറ്റർ എന്ന് പറയുന്നത്. ഏകദേശം 28 ഏജൻസിയാണ് ഈ MAC-ൻ്റെ മെമ്പേഴ്സായിട്ട് വരുന്നത്. നമ്മുടെ റിസർച്ച് അനാലിസിസ് വിങ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ്, ആംഡ് ഫോഴ്സസ്, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് MAC എന്ന് പറയുന്ന ഒരു മൾട്ടി ഏജൻസി സെൻറ്ററാണ്. ഇന്റലിജൻസ് ബ്യൂറോ ആണ് MAC-ൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. MAC ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവസാന 24 മണിക്കൂറിൽ കിട്ടിയ ഇന്റലിജൻസ് എല്ലാം കൂടിയിട്ട് ഒറ്റ ടേബിളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് MAC ചെയ്യുന്നത്. 2001-ൽ കാർഗിൽ ഇൻട്രൂഷന് ശേഷം ഡൽഹിയിൽ സെറ്റപ്പ് ചെയ്ത ഒന്നാണ് നാഷണൽ ലെവൽ MAC എന്ന് പറയുന്നത്. അതിന് സബ്സിഡറി MAC-കളുണ്ട് അല്ലെങ്കിൽ സ്മാക്കുകളുണ്ട്. സ്മാക്കുകൾ എന്ന് പറയുന്നത് ഏകദേശം 400 സെക്യൂർഡ് സൈറ്റുകളാണ് MAC-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് പ്രകാരം ഓരോ സ്റ്റേറ്റിലും എന്താണ് ഈ പറയുന്ന സബ്സിഡറി MACs കാര്യങ്ങളുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിൽ വരെ സ്മാക്കിന് എന്താണ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കണക്ടിവിറ്റിയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോ കോൺട്രിബ്യൂഷൻ ഓർ റിലക്റ്റൻസ് ഫ്രം സ്റ്റേറ്റ് ഏജൻസീസ്. സ്റ്റേറ്റ് ഏജൻസീസ് പല സമയത്തു നിന്നാണ് ഈ പറയുന്ന MAC-ന് ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം അതിന് പല റീസൺസ് ആണ്. ഒന്ന് കോമ്പറ്റീഷൻ ആവാം, അതല്ലാത്ത പക്ഷം എന്താണ് അവർക്കൊരു വിശ്വാസമില്ലാതിരിക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം കോൺട്രിബ്യൂഷൻസ് വളരെ കുറവാണ്. നാഷണൽ ലെവലിൽ MAC കളക്ട് ചെയ്യുന്നതിനേക്കാൾ കുറവാണ് സ്മാക്കുകൾ എല്ലാവരും ചേർന്ന് കളക്ട് ചെയ്യുന്ന ഇൻ്റലിജൻസ് എന്നുള്ള പല പരാതികൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ പല ചാലഞ്ചസ് ഉണ്ട്. ആരെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്ട്രസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പ്രകാരം ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഈ പറയുന്ന ടെററിസ്റ്റ് ഇൻസിഡൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ടൈംലി ആക്ഷൻസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചലഞ്ചസ് എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഇൻ്റലിജൻസ് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ലീസ് ലൈനുകൾ അല്ലെങ്കിൽ എൻക്രിപ്റ്റേഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ഫെസിലിറ്റി കൂടി കുറവ് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആ ഇൻ്റലിജൻസ് വിങ് കുറച്ചുകൂടി ടോപ്പാക്കി എടുത്ത് എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാണ് ആ ഒരു കോമൺ ഗ്രിഡിലൂടെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരം ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള നമുക്ക് ഫോഴ്സിങ് ചെയ്തിട്ട് പല പ്രശ്നങ്ങളും നമുക്ക് രാജ്യങ്ങളിൽ നിന്ന് രക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പല ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫോറിൻ കൗണ്ടർ പാർട്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വളരെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ കോപ്പറേഷൻ സിസ്റ്റത്തിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അത്തരം ആ ഒരു ഐഡിയോളജി നമുക്ക് നമ്മുടെ രാജ്യത്തും കൊണ്ടുവരാവുന്നത് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീലങ്ക ക്യാബിനറ്റ് ഈ അടുത്തൊരു ഓയിൽ ടാങ്ക് ഡീല് കാര്യങ്ങൾ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ജസ്റ്റ് ഒന്ന് നോക്കി കാണുകയാണ്. ശ്രീലങ്കയും ഇന്ത്യയും ചേർന്നിട്ട് ജോയിൻ്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ട്രിങ്കോമാലിയിലെ ഓയിൽ ടാങ്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡീലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രീലങ്കയുടെ ക്യാബിനറ്റ് എന്ത് ചെയ്യണം, അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഈ ഒരു അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ഇപ്പോൾ ശ്രീലങ്കയുടെ ഈസ്റ്റേൺ സ്ഥലത്തുള്ള ട്രിങ്കോമാലി ഡിസ്ട്രിക്റ്റിൽ ഇവരത് സമ്മതിക്കുന്ന പക്ഷം നമുക്ക് എന്താണ് വീണ്ടും ആ ഒരു ബയലേറ്ററൽ റിലേഷൻസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തു വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ട്രിങ്കോമാലി എന്ന് പറയുന്ന ഈ ശ്രീലങ്കയുടെ ഈസ്റ്റേൺ സൈഡിലാണുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു ഓയിൽ ടാങ്ക് ഡീലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള റിലേഷൻഷിപ്സ് ഇപ്പോൾ അവസാന കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസ് അത്ര സ്മൂത്ത് അല്ല. അവിടെ ന്യൂലി എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പല സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിൽ ഇപ്പോൾ അവരത് എഗ്രി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരത് റിവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈന ടു മോഡേണൈസ് ന്യൂക്ലിയർ ആർസണൽ. ചൈന അവരുടെ ന്യൂക്ലിയർ വാർ പോളിസീസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടെന്നാണ് അവരവരുടെ ന്യൂക്ലിയർ ആർസണൽ വീണ്ടും എന്നാണ് സേഫ്റ്റി ഇഷ്യൂസും റിലയബിലിറ്റിയും പ്രഖ്യാപിച്ച് വീണ്ടും കൂടുതലായിട്ട് മോഡേണൈസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ചൈന യു എസിനെയും റഷ്യനെയും അവരുടെ ലോകത്തുള്ള ഗ്ലോബൽ ന്യൂക്ലിയർ വാർ ഹെഡ്സിൻ്റെ കേസിൽ 90% യു.എസിൻ്റെ റഷ്യയുടെ കയ്യിലാണ് എന്ന് പറയുമ്പോഴും ഇവരുടെ സ്റ്റോക്ക് പൈൽസും കാര്യങ്ങളും അവരെന്തിനാണ് വീണ്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ചൈനയുടെ റാപ്പിഡ് മിലിറ്ററി മോഡേണൈസേഷനെ പറ്റിയിട്ട് വേൾഡ് ലെവലിൽ തന്നെ ഇപ്പോൾ യു.എസ് റഷ്യ എന്നുള്ള രണ്ട് രാജ്യങ്ങളല്ല, എല്ലാ രാജ്യങ്ങൾക്കും പല പേടികളും വരുന്നുണ്ട്. അവരിപ്പോൾ റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്ത പല ഹൈപ്പർസോണിക് മിസൈൽസ് ഉണ്ടായിരുന്നു. അവർക്ക് ഏകദേശം സൗണ്ട് ഓഫ് സ്പീഡിൻ്റെ ഒരു 5 times വരെ പോകാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ ഈ പറയുന്ന ഒരു ഓർസണൽ അല്ലെങ്കിൽ എന്താണ് പലൊരു കോമ്പറ്റീഷൻ ലെവലിൽ എല്ലാവരെയും ഇത്തരം ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ടെൻഷൻ ലോകത്താകമാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. യു.എസ് പറയുന്ന പ്രകാരം ചൈന എന്താണ് അവരുടെ ന്യൂക്ലിയർ ആർസണൽ ഏകദേശം 700 warheadകളാണ് 2027 ആകുമ്പോഴേക്കും അവർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 2030 ആകുമ്പോഴേക്കും 1000-ലേക്കും എത്താം എന്നുള്ളൊരു കണക്കാണ് യു.എസ് പുറത്തുള്ളത്. ഇപ്പം അടുത്ത് നടന്ന ചൈന പറയുന്ന പ്രോലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെയും കാര്യങ്ങളും ന്യൂക്ലിയർ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പ്രസംഗം നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ് ചൈന എന്ത് ചെയ്യുന്നത് അവരുടെ ന്യൂക്ലിയർ ആർസണൽ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഗ്ലോബൽ പവേഴ്സിൻ്റെ ഇടയ്ക്ക് നടക്കുന്നൊരു കോൾഡ് വാർ ആയിട്ട് വരെ നമുക്കിതിനെ കാണുവാനും സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളിന്നൊരു ഡിഫറെൻറ്റ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത്. ലൈക്ക് EWS കോട്ട, സുഡാൻ്റെ കേസ്, അതുപോലെ തന്നെ ആ ഇൻ്റലിജൻസ് ഷെയർ ചെയ്യുന്ന കോമൺ ഗ്രിഡും, ട്രിങ്കോമാലിയിൽ ഓയിൽ ഡീല്, പ്ലസ് ചൈനയുടെ ന്യൂക്ലിയർ പോളിസീസിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുണ്ടായിരുന്നത്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.